ഹലോ എവരിവൺ, വെൽക്കം ടു ആരോഹണംസ്. നമുക്ക് ഇന്ന് ഒന്നിച്ച് ഐഫോൺ 12 അൺബോക്സ് ചെയ്താലോ? അപ്പൊ അൺബോക്സിംഗ് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, സ്പെസിഫിക്കേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, കോമഡി ആയിപ്പോ. അതുകൊണ്ട് ഐ ആം നോട്ട് എ ടെക്കി അറ്റ് ഓൾ. ബോക്സ് ഒക്കെ നല്ല കിടുക്കാച്ചില്ലേ. പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിന്റെ പകുതി ഹൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈസി ടു ഹാൻഡിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. സനിയാണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. കുവൈറ്റിലെ ബെസ്റ്റ് അൽ യൂസഫിയില് ഞങ്ങൾ ഓൾറെഡി പ്രയർ ബുക്കിംഗ് ചെയ്തിട്ടാണ് അവിടെ പോയി കളക്ട് ചെയ്തത്. നേരിട്ട് ചെന്നാൽ ചിലപ്പോൾ അവിടെ നമുക്ക് തരില്ല കേട്ടോ. നമ്മൾ പ്രയർ ബുക്ക് ചെയ്തിട്ട് പോവാ കുവൈറ്റിൽ ആരെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ. ബ്ലൂ കളർ, ബ്യൂട്ടിഫുൾ ബ്ലൂ. ഇത് 128 GB ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റെഡ് കളറും ഉണ്ടായിരുന്നു അവിടെ, ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നു അവൈലബിൾ. അപ്പോൾ ബ്ലൂ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. റെഡ് ആൻഡ് ബ്ലാക്ക് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ദ ബ്ലൂ കളർ, അതിൻ്റെ സെറാമിക് ഗ്ലാസ് ഫിനിഷിങ്ങും ഗ്ലാസ് ഷീൽഡും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐക്കൺ ഇട്ടിരിക്കുന്നതും മിഡിൽ തന്നെയാണ് ഈ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു 11 തൊട്ട് അവർ അങ്ങനെയാണ് കൊണ്ട് ചെയ്യുന്നത്. ഒരു ഡാറ്റ കേബിളും പിന്നെ നമ്മുടെ പിന്നും ഒരു ആപ്പിളിൻ്റെ സ്റ്റിക്കറും പിന്നെ രണ്ട് ബുക്ക്ലെറ്റ്സുമാണ്, ചെറിയ ബുക്ക്ലെറ്റ്സ് ബുക്ക് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു ന്യൂ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ചാർജറും ഹെഡ്സെറ്റൊക്കെ എക്സ്പെക്ട് ചെയ്യും, പക്ഷേ അത് ഈ പ്രാവശ്യം ഇല്ല. എക്കോ ഫ്രണ്ട്ലി മൂവ് അല്ലെങ്കിൽ ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്. ഇനി ആപ്പിളിന്റെ ഫോണില് ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇനി എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആപ്പിളിന്റെ ഐറ്റംസ് മേടിക്കാനുള്ള ഒരു സൈക്ലോഡിക്കൽ മൂവ് അല്ലെങ്കിൽ ബോക്സിന്റെ വലിപ്പം കുറച്ചതുകൊണ്ട് അവർക്ക് ഡബിൾ ഷിപ്പിംഗ് ചെയ്തുകൊണ്ട് ആ ഷിപ്പിംഗ് ചാർജ് സേവ് ചെയ്യാനുള്ള ഒരു മൂവ് ആയിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഫോണിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഗ്ലാസ് സെറാമിക് ഷീൽഡാണ്, നല്ല ഫിനിഷിംഗ് ആണ് അല്ലേ. അതേപോലെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് അലൂമിനിയം ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിന്റെ സ്ക്രീൻ 6.1 inch ആണ് കേട്ടോ. ഒരുപാട് സ്പെസിഫിക്കേഷൻ ഒന്നും പറയാൻ എനിക്കറിയില്ല. ഞാനപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിളിന്റെ സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും സെറ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ സിം ഇട്ടതിന് ശേഷം സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ആരോഹണസ് മീഡിയ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളും എല്ലാം എന്നെ അറിയിക്കാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.